മോനെ, വിളികെട്ട ഭാഗത്തേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. വരാന്തയിൽ പായ വിരിച്ചൊരു വീർത്തനിരിക്കുന്നു. അവരുടെ മടിയിൽ തലവെച്ചു പ്രായമായൊരു സ്ത്രീ കിടക്കുകയും ചെയ്യുന്നു. അവരിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ ഞാൻ എൻ്റെ തിരക്കിലേക്ക് അതിവേഗം നടന്നു. തായ നിലയിൽ ഡോക്ടറുടെ മേശപ്പുറത്ത് ഫയൽ വെച്ചിട്ടുണ്ട്. സ്കാനിങ് റിസൾട്ട് കയ്യിൽ കരുതാൻ മറന്നതിനാൽ ഉമ്മയെ അവിടെ നിർത്തി വാർഡിലേക്ക് വന്ന് തിരിച്ചു പോവുകയാണ്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ രണ്ടാഴ്ചയായി ഇവിടെ അഡ്മിറ്റായിട്ട്. ചികിത്സയിലെ പുരോഗതി അറിയാനായി ഡോക്ടറെ സമീപിച്ചതാണ്. മെഡിക്കൽ കോളേജിലെ ഈ വരാന്തയിൽ വേറെയും ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും അവരുടേതായ ലോകത്താണ്. പരസ്പരം കാര്യങ്ങൾ ചോദിക്കാൻ പോലും സമയം ആർക്കുമില്ല. പരിശോധന മുറിയിലെത്തിയപ്പോൾ എൻ്റെ പേര് വിളിച്ചിരുന്നു. ഡോക്ടറെ കണ്ടു റിസൾട്ട് കാണിച്ചതോടെ ഡിസ്ചാർജ് ചെയ്തു. വാർഡിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വരാന്തയിൽ വീണ്ടും മോനെ എന്നൊരു വിളി വന്നു. എന്നെ മാത്രമല്ല, ആ വൈക്ക് പോകുന്നവരെയെല്ലാം ആ പ്രായം ചെന്നവർ അന്നത്തെ ദിവസം വിളിക്കുന്നുണ്ട്. ആരും ചെവി കൊടുക്കുന്നില്ലെന്ന് മാത്രം ഞാൻ എടുത്തു ചെന്ന് കാര്യം തിരക്കി. ഒരു പൂവ് വാങ്ങിത്തരുമോ? ഇപ്പോൾ എന്തിനാ പൂവ്? ഇന്ന് ഞങ്ങളുടെ പ്രണയദിനമാണ്. എൻ്റെ മുഖത്തെ ആശ്ചര്യഭാവം അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം. മോന് വേഗം പോയി വാങ്ങിവാ, ആ കഥ ഞങ്ങൾ പറഞ്ഞു തരാം. ഉമ്മാക്ക് വാർഡിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിൻ്റെ അടുത്ത് പൂ വിൽക്കുന്ന നാടോടി സ്ത്രീയിൽ നിന്നും മൂന്നെണ്ണം വാങ്ങി തിരിച്ച് അവരുടെ അരികിലെത്തി. പൂവ് കൈമാറിയതും അതിൽ നിന്ന് ഒന്നെടുത്ത് തൻ്റെ മടിയിൽ കിടക്കുന്ന പ്രണയിനിയുടെ കരങ്ങളിലേക്ക് വെച്ചു നീട്ടി ഇളം പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി. പെട്ടെന്ന് അവർക്കൊരു ഊർജം ലഭിച്ചു. കിടന്നിടത്ത് നിന്നും മെല്ലെ എഴുന്നേറ്റിരുന്ന് അയാളുടെ കവിളിൽ ഒരു മുത്തം നൽകി പരസ്പരം കണ്ണുകൾ സംസാരിക്കുന്നു. ആ നോട്ടത്തിൽ ലോകം കീഴടക്കിയതിൻ്റെ പ്രതിഫലനം കാണാമായിരുന്നു. പ്രണയദിനം ആഘോഷിക്കുകയാണ്. അവരുടെ പ്രണയകഥ നിറഞ്ഞ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ രണ്ട് വീട്ടിലുള്ളവരാണ്. മക്കളെ പോറ്റി വളർത്തി വിദ്യാഭ്യാസവും നൽകി വലിയ നിലയിലെത്തിച്ചു. തരക്കേടില്ലാത്ത ശമ്പളം വാങ്ങുന്നവർ, സ്വത്തുക്കൾ ഓഹരി. ഇവൾ മറന്നുപോയിരുന്നു. രണ്ടു മൂന്ന് വർഷം അടിപൊളിയായും ബാക്കി സാധാരണയായും വൃദ്ധസദനത്തിലെ അന്ത്യവാസികൾക്കൊപ്പം ജീവിച്ചു. ഇന്ന് ഞങ്ങളുടെ പ്രണയം കൈമാറിയതിൻ്റെ 10th വാർഷികമാണ്. രണ്ടുപേരും രോഗികളായതിനാൽ ഹോസ്പിറ്റലിലെ വരവും പോക്കും പ്രയാസമായതുകൊണ്ട് കുറച്ചു കാലമായി ഇവിടെ ഈ വരാന്തയിൽ കഴിയുന്നു. ഭക്ഷണം സിസ്റ്റർമാരോ ആരെങ്കിലും ഇടയ്ക്കിടെ എത്തിച്ചു തരും. ഇതാണ് ഞങ്ങളുടെ വൃദ്ധസദനവും പ്രണയ ജീവിതവും. പ്രണയം ഹൃദയഭാഷയാണ്. അതിൽ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തിരിച്ചറിവോടെ ഞാനും എൻ്റെ തിരക്കിലേക്ക് വഴിമാറി നടന്നു.